കോഴിക്കോട് താമരശ്ശേരിയിൽ കള്ളനോട്ട് വിതരണ സംഘം പിടിയിൽ. ഒറിജിനലിനൊപ്പം വ്യാജനോട്ടുകൾ ചേർത്ത് അക്കൗണ്ടിലേക്ക് കൈമാറ്റത്തിന് ശ്രമിച്ചപ്പോഴാണ് നാലു പേർ പിടിയിലായത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദാണ് ചേരുന്നത്. സമീർ, ഗുഡ് മോർണിംഗ്. റിസർവ് ബാങ്ക് അടക്കം വിവിധ സർക്കാരുകളടക്കം പല നടപടികളും ഈ കൗണ്ടർ ഫീറ്റ് നോട്ടുകൾക്കെതിരെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇതിന്റെ ഉറവിടം എവിടെയാണ് എന്ന് കണ്ടെത്തുന്നതാണല്ലോ ഏറ്റവും പ്രധാനം. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിശദാംശങ്ങൾ ലഭ്യമാണോ? വെരി ഗുഡ് മോർണിംഗ്. തീർച്ചയായും വലിയ രീതിയിലുള്ള നടപടികളും മുൻകരുതലും ഒക്കെ സ്വീകരിക്കുമ്പോഴും വ്യാജ നോട്ടുകൾ, കള്ളനോട്ടുകൾ വിപണിയിൽ എത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ താമരശ്ശേരിയിൽ നാല് പേർ അറസ്റ്റിലായിരിക്കുന്നത്. ഈ സംഭവത്തിലേക്ക് ഇടയാക്കിയ ഒരു സാഹചര്യം, അതായത് പ്രതികൾ പിടിയിലാകാൻ ഇടയാകിയ ഒരു സാഹചര്യം, ഇവർ ഇത് ഒരു കടയിൽ, അതായത് ഒരു മൊബൈൽ ഷോപ്പും അതുപോലെ തന്നെ ഒരു മണി ട്രാൻസ്ഫർ സംവിധാനമുള്ള ഒരു കടയാണ്. ആ കടയിലാണ് ഇവരെ എത്തിക്കൊണ്ട് ഈ പണം അവരുടെ മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് 15,000 രൂപയാണ് അവർ നൽകിയത്. ആ 15,000 രൂപയിൽ 16 എണ്ണവും നല്ല നോട്ടായിരുന്നു, പക്ഷേ 14 എണ്ണം കള്ളനോട്ടായിരുന്നു. ആ കള്ളനോട്ടുമായി ബന്ധപ്പെട്ട് പിന്നീട് അവർക്ക് കടയുടമയ്ക്ക് സംശയം തോന്നുകയും അതുകൊണ്ട് ആ പശ്ചാത്തലത്തിൽ അത് പരിശോധിക്കുകയും ചെയ്തു. ആ പരിശോധനയ്ക്കിടയിലാണ് പിന്നീട് ഇത് കള്ളനോട്ടാണ് എന്ന് കണ്ടെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിൽ പരാതി നൽകി. ആ പരാതി അവിടെ മഴ പെയ്തു തുടങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത്. സമീർ, മഴയില്ലാത്തയിടത്തേക്ക് മാറി നിൽക്കും. എന്തായാലും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇത് വളരെ ഗുരുതരമായ ഒരു സംഭവമാണ്. കോഴിക്കോട് താമരശ്ശേരിയിലാണ് കള്ളനോട്ട് വിതരണ സംഘം പിടിയിലാകുന്നത്. ഒറിജിനലിനൊപ്പം വ്യാജ നോട്ടുകൾ ചേർത്ത് അക്കൗണ്ടിലേക്ക് കൈമാറ്റത്തിന് ശ്രമിച്ചപ്പോഴാണ് നാലു പേരും പിടിയിലാകുന്നത്. ഇതൊരു വലിയ റാക്കറ്റാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ ഇവർ എത്ര പേർക്ക് ഇത്തരത്തിൽ കള്ളനോട്ട് വിതരണം ചെയ്തിട്ടുണ്ടാകും അല്ലേ ഇതിനകം? അത് മാത്രമല്ല, ഇത് എവിടെയാണ് ഉണ്ടാക്കുന്നത്, ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ എന്ന് പിടികിട്ടിയെങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിനൊരു പരിഹാരമാവും. ആ രീതിയിലുള്ള അന്വേഷണങ്ങളാണ് നടക്കുന്നത്.